ലോഗോ നിർമ്മാണത്തിൻ്റെ രണ്ടാം ഘട്ടമായി ചായ നിറച്ച ഒരു കപ്പിൻ്റെയും ചിത്രം വരച്ച് സോസറിൻ്റെ ചിത്രത്തിനോടുകൂടി ചേർത്ത് വയ്ക്കുന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത്. അതിനായി ഒരു ദീർഘവൃത്തം വരയ്ക്കേണ്ടതുണ്ട്. വൃത്തം വരയ്ക്കുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ലംബമായി ഒരു വൃത്തം വരയ്ക്കുക. ഇത് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഇതിൻ്റെ വലിപ്പത്തിനോട് ക്രമീകരിച്ച് വെച്ച് നോക്കാവുന്നതാണ്. ഇതിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് നമ്മൾ കപ്പിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുപോകുക. അതിന് മുന്നിലായി നമുക്കിതിനെ ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യാം. ഗ്രേഡിയൻ്റ് ടൂള് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പ്രത്യക്ഷപ്പെടുന്ന നോഡുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള മാറ്റം വരുത്തേണ്ടതാണ്. പരിധിയിൽ കടുത്ത നിറവും വൃത്തകേന്ദ്രത്തിൽ വെളുത്ത നിറവുമാണ് നൽകുന്നത്. ഈ ഭാഗം ഈ രീതിയിൽ ക്രമീകരിക്കുക. തുടർന്ന് മറ്റൊരു വൃത്തം തിരശ്ചീനമായി വരച്ച് വെളുത്ത നിറം ഫില്ല് ചെയ്തിട്ടുള്ളൊരു വൃത്തമാണ് ഇപ്പോൾ ഞാൻ വരച്ചിട്ടുള്ളത്. തിരശ്ചീനമായി വരച്ച് ഇതിനാവശ്യമായിട്ടുള്ള ഭാഗം നിർത്തി ബാക്കിയുള്ള ഭാഗം ഒഴിവാക്കുന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത്. ഷിഫ്റ്റ് അമർത്തിപ്പിടിച്ച് രണ്ടും കൂടി സെലക്ട് ചെയ്ത് പാത്തിൽ ഡിഫറൻസ് എടുക്കുക. ഇതിൻ്റെ ഷേപ്പ് ഇവിടെ ഒരു കപ്പിനാവശ്യമായിട്ടുള്ള ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വായ ഭാഗം വരച്ച് ചേർക്കുന്ന പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. വൃത്തം വരയ്ക്കുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വൃത്തം ഇതിനായി വരച്ച് ചേർക്കുക. വലിപ്പം ക്രമീകരിക്കുക. ഈ വൃത്തത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വലിപ്പം കുറച്ച് അതിന് ചായയുടെ നിറം തോന്നുന്ന രീതിയിലുള്ള നിറം നൽകുക. ഇതിൻ്റെ താഴെ ഭാഗത്തേക്കായി ക്രമീകരിക്കുക. ഒരു വശത്ത് ചേർത്താണ് വയ്ക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ കപ്പിന് ഒരു പിടി വരച്ച് ചേർക്കേണ്ടതുണ്ട്. അതിനായി നമുക്കൊരു വൃത്തം വരച്ച് നിറം നൽകുക. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്, മറ്റൊരു നിറം നൽകാം. കുറച്ച് വലിപ്പം കുറയ്ക്കുക. രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്ത് പാത്തിൽ ഡിഫറൻസ് എടുക്കുക. ഇനി ഇതിൽ നിന്നും കുറച്ച് ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു വൃത്തം വീണ്ടും വരച്ച് ഇതിൻ്റെ പുറമെ വരച്ച് ചേർത്ത് രണ്ടും കൂടി സെലക്ട് ചെയ്ത് ഒഴിവാക്കാം. അതല്ല എങ്കിൽ ഇവിടെ വരച്ചിട്ടുള്ള ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് എഡിറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഈ ഭാഗം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ക്രമീകരിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇത് ഒഴിവാക്കാൻ കഴിയും. ഒരുമിച്ച് സെലക്ട് ചെയ്യുക. ഇതിന് പരമായി ഒരു വൃത്തം വരച്ച് വെച്ചിട്ടാണെങ്കിലും ഒഴിവാക്കാം. പാത്ത് ഡിഫറൻസ് എടുക്കുക. ഇവിടെ വരച്ച് ചേർത്തിട്ടുള്ള ഈ കപ്പിൻ്റെ പിടി ഈ കപ്പിനോട് ചേർത്ത് വയ്ക്കുക. എല്ലാം കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഇതിനെ ഗ്രൂപ്പ് ചെയ്യുക. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ചെയ്യുക. വരച്ച് ചേർത്ത ഈ കപ്പിൻ്റെ ചിത്രം നേരത്തെ വരച്ച് വെച്ചിട്ടുള്ള സോസറിനോട് ചേർത്ത് വയ്ക്കുക. ഇനി ഈ കപ്പിനകത്ത് നിറച്ചിട്ടുള്ള ചായയിൽ നിന്നും കുറച്ച് ആവി പറന്നു വരുന്ന പ്രതീതി ജനിപ്പിച്ചാൽ കുറച്ചുകൂടി സ്വാഭാവികതയുണ്ടാകും. അതിനായി പല മാർഗങ്ങളുണ്ട്. ചതുരമോ ദീർഘവൃത്തമോ ഒക്കെ വരച്ച് അതിനെ ബ്ലറ് ചെയ്യുന്ന ഒരു സങ്കേതമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ കാലിഗ്രാഫി ടൂൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് മൂന്ന് രൂപങ്ങൾ വരച്ച് അതിനെ നിറം നൽകുന്നു. ഇവ ഒരുമിച്ച് സെലക്ട് ചെയ്ത് ബ്ലർ എന്ന സങ്കേതം ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിൻ്റെ താഴെ ഭാഗത്തായി കാണുന്ന ബ്ലർ എന്ന സങ്കേതത്തിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള മാറ്റം വരുത്തി ഇവിടെ ഒരു ആവി പറക്കുന്ന പ്രതീതി ജനിപ്പിക്കാൻ കഴിയും. കുറച്ചുകൂടി എന്നോട് ചേർത്ത് വെച്ച്
ക്രമീകരിക്കാം. വരച്ച് ചേർത്ത ചിത്രങ്ങളെല്ലാം കൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓബ്ജക്റ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് ഒറ്റ ചിത്രമാക്കി മാറ്റുക. ലോഗോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചായക്കപ്പിൻ്റെ ചിത്രമാണ് ഇപ്പോൾ വരച്ച് ചേർത്തിട്ടുള്ളത്. തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങളിലൂടെ ഈ